ماتر صحابي هوري بريغيان الله رسوله نان عمره سيد تلا نان حج سيد تلا ينك الله ويند عمره يم حجم نرويكان آكعبا شريف لك بوغن من ناغره مند پچھ يند أمم ماترمان تنیچان يند أمم سمرچکان آرم الله حبيبنا رسول الله تنگل برنجو آ أمم كبوي خدمت چيان أمم كبوي أمم يچرپك أومايدا ساندو شامان نند هجم أمريمان كما قال رسول الله ماتر سابي الله رسول الله يا رسول الله إن فتح الله عليك مكة مكة الله أنك بجي بجدن نال آكا بيود وادلين تار بوين نغند نانا وادلين چمبكم نيرچ نير نيركويان ور صحابي نيرچ نيركويان كعبا يد وادل نان چمبكم نبي أنك الله وي پرشد ما يكعبا يكير پڑت تنال اي مكم فتحن دوسطل اي مكة الله أنك عدي جيو پچال كيرد كتنال آدھ ما ينان چيوم ند كعبا يد وادل پوي متغيا يركم نبي آدھر وائي رسول الله صلى الله وعليه وسلم تنگلوڑ آسحابي پرنج پو نبينا رسول الله تنگل برنجو سهودرا ادنے کالوم ایٹوم نل ور نیرچ نان برنج درٹيو نند امان ده وقال پوئی چمبکنے اپول نند نیرچ پورتی آگم اند نبينا رسول الله قائبائیڈ وادلنے کال قائبائیڈ قلنے کال امان ده کال نست സ്ഥാനമുണ്ടെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാണ് ഖബിൽ റിജ്ലൈ ഉമ്മിക ഫഖദ് വജത നദറക നിന്റെ നേർച്ച സഫലമാകാനുള്ള കാരണം നീ ആ ഉമ്മാന്റെ കാലു പിടിച്ചൊന്ന് ചുംബിച്ചാൽ മതി കഅബയുടെ വാതിൽ ചുംബിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് കമാ ഖാല റസൂലുള്ളാഹി ആഖിറത്തിൽ വേറെയും ആഖിറത്തിലെ ശിക്ഷ കഴിഞ്ഞ് ഈ മകനെ ഉമ്മാന്റെ കയ്യിൽ ഏൽപ്പിക്കുമല്ല എന്നിട്ട് ഉമ്മ തീരുമാനിക്കണം ഇവനെ സ്വർഗത്തിൽ വിടണോ നരകത്തിൽ വിടണോ എന്ന് അതാണ് എന്റെ ഹുക്കും അതാണ് നിയമങ്ങൾ ഒരുപാട് പഠിക്കണം നമ്മൾ ഉമ്മായക്കൊക്കെ ഹിദ്മത്ത് ചെയ്തിട്ട് ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ പൊരുത്തം ചോദിക്കാതെ മരിച്ചുപോയാൽ അതിന്റെ പേരിൽ നീ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും ആ ശിക്ഷ കഴിഞ്ഞ് അള്ളാഹു ഉമ്മയെ ഏൽപ്പിക്കും നിന്നെ ഉമ്മ പറയണം നീ സ്വർഗത്തിൽ പോയിക്കോ എന്ന അള്ളാഹു ഓക്കെ ഉമ്മ പറഞ്ഞില്ല അവനെ കുറച്ചുകൂടെ നരകത്തിയിടെന്ന് പറഞ്ഞാൽ നരകത്തിലായിരിക്കും അതാണ് എൻ്റെ നിയമം നമ്മളെന്താ വിചാരിച്ചത് ഉമ്മ എന്ന് പറഞ്ഞാൽ എന്താ കുറഞ്ഞ കാര്യമാണ് കഅബയുടെ വാതിൽ ചുംബിക്കുന്നതിനേക്കാൾ ഉമ്മാൻ്റെ കാല് പോയി ചുംബിക്കാൻ നബി തങ്ങൾ പറഞ്ഞ ഹദീസാണിത് അതിനകത്ത് വളച്ചിലും തിരിച്ചിലില്ലാത്ത സഹിയായ ഹദീസ് തന്നെയാണ് പോയി ചുംബിക്ക് ലുഖ്മാനുൽ ഹകീം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് തൻ്റെ ഉസ്താദ് പറയുകയാ ഉമ്മാൻ്റെ സ്വർഗത്തിൻ്റെ സ്വർഗത്തിൽ നിന്ന് ഒരുപിടി മണ്ണ് നിങ്ങൾ കൊണ്ടുവരണമേ സ്വർഗത്തിൽ നിന്ന് ഒരുപിടി മണ്ണ് ലുഖ്മാനിലൊക്കെ മലയസ്ലം ഇങ്ങനെ ആലോചിച്ച് എവിടെ പോട്ടപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരുപിടി മണ്ണുണ്ട് വരിക ഒന്ന് കഅബശരി അങ്ങനെ റൗലയിൽ പോകണം റൗല സ്വർഗമാണ് അല്ലെ അവിടെ നിന്ന് പോകും മണ്ണൊന്നും കിട്ടൂല അപ്പോൾ എന്ത് ചെയ്യണം ലുഖ്മാനിലൊക്കെ മലയസ്ലാത്തു വസ്സലാം കൂടി ചിന്തിച്ചു അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഉമ്മാൻ്റെ കാലിൻ്റെ കീഴിലാണല്ലോ സ്വർഗം ഉമ്മ നടക്കുന്ന വഴി നോക്കിയിട്ട് ഉമ്മാൻ്റെ കാലിൻ്റെ കീഴിൽ നിന്ന് ഒരുപിടി മണ്ണെടുത്ത് ഉസ്താദിൻ്റെ അടുക്ക് കൊണ്ട് കൊടുത്തു ഉസ്താദ് ചോദിച്ചു എവിടെ നിന്നാണ് സ്വർഗത്തിലെ മണ്ണത് അതെ ഉമ്മാൻ്റെ കാലിൻ്റെ കീഴിൽ സ്വർഗമല്ലേ അള്ളാഹു റസൂൽ പറഞ്ഞില്ലേ അവിടെ നിന്നാണ് ഉള്ളത് ലുഖ്മാൻ നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു നിന്നെ ഞാൻ പരീക്ഷിച്ചാണ് ചുമ്മാ അല്ല സൂറത്ത് ലുഖ്മാൻ തന്നെ ഇറങ്ങിയത് ലുഖ്മാൻ ഹക്കീം അലൈഹിസ്സലാത്തു വസ്സലാമിന് വെറുതെ ഒന്നുമല്ല ലുഖ്മാൻ ഹക്കീം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അത്രയ്ക്കും വലിയ ബുദ്ധി ഹക്കീമാണ് അദ്ദേഹം വലിയൊരു ഡോക്ടറാണ് അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധി കണ്ടില്ല ഉമ്മാൻ്റെ കാലിൻ്റെ കീഴിൽ നിന്ന് ഒരുപിടി മണ്ണെടുത്ത് ഉസ്താദിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു ഇത് ഉമ്മാൻ്റെ എൻ്റെ സ്വർഗത്തിലെ മണ്ണാണ് എവിടെ ഏഴാം സ്വർഗം ഉമ്മാൻ്റെ കാലിൻ്റെ കീഴിൽ ഉമ്മാൻ്റെ കാലിൻ്റെ കീഴിലാണ് സ്വർഗം മനസ്സിലായില്ലേ ഉമ്മയെ വേദനിപ്പിച്ചാൽ നാളെ ആഖിറത്തിൽ വലിയ ശിക്ഷയല്ലേ ആഖിറത്തിലൊന്ന് മാത്രമല്ലല്ലോ
ചില ആളുകൾ ഭാര്യയെ ഇഷ്ടപ്പെട്ടിട്ട് ഉമ്മയെ തള്ളും, ഭാര്യയെ ഇഷ്ടപ്പെട്ടിട്ട് ഭാര്യയെ കല്യാണം കഴിച്ച് ഭാര്യയെ കൊണ്ടുവന്നതിന് ശേഷം ഉമ്മയെ പരിഗണിക്കൂല, ഉമ്മയെ തള്ളും. ഭാര്യ ഓള് പറയും, നമ്മൾ പറയുന്നേ കേൾക്കുള്ളൂ. ഇയാള് ഇത്ര നാളും ഭാര്യ ആയിരുന്നു, ഉമ്മ ആയിരുന്നു അവന് ആവശ്യം, അവൻ്റെ ആശാകേന്ദ്രം ഉമ്മയായിരുന്നു. ഭാര്യ വന്നപ്പോൾ ഉമ്മയെ തള്ളി. അവസാനം എന്താ സംഭവിച്ചത്? എന്തായിരിക്കും ഇവനെ സ്വസ്ഥമായിട്ട് ഇവിടുന്ന് മരിച്ചു പോകാൻ പറ്റുമോ ഈ ദുനിയാവിൽ നിന്ന്? സഹോദര, നമ്മുടെ വീട്ടിൽ നിന്ന് വാപ്പ ഉമ്മ നമ്മളെ പ്രതീക്ഷിക്കുന്ന പോലെ ഭാര്യ പ്രതീക്ഷിക്കുമോ? 10 മണിയാകുമ്പോൾ അവൾ പറയും, ഇക്ക ഒരു മിസ് കാൾ അടിച്ചു നോക്കും, 10 മണിക്കൊരു മിസ് കാൾ വരും. 10:10 ആകുമ്പം ഇവിടെയും മിസ് കാൾ വരും, 10:10 ആകുമ്പം. അപ്പം കെട്ടിയോളും കെട്ടിനും കൂടെ പ്രസംഗിക്കുമ്പം കേൾക്കാൻ വന്നതുകൊണ്ട് മിസ് കാൾ വരില്ല, ഇല്ലെങ്കിൽ വരും, പെട്ടെന്ന് എഴുന്നേറ്റ് പോകും. പേടിയല്ലെങ്കിൽ അവിടെ ബ്ലോക്കാവും റോഡ്, വീടൊക്കെ ബ്ലോക്കാവും, പിന്നെ പള്ളിയിൽ പോയി കിടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ചില ആളുകൾ കറക്റ്റ് ടൈമിങ്ങനെ വിളിക്കും, ഈ സമയത്ത് പോയിക്കോണം. ഇല്ലെങ്കിൽ അവസാനം മെസ്സേജ് വിടും, താക്കോൽ എന്നെ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്, ചോറ് വിളമ്പി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ ഉറങ്ങാൻ പോവുകയാണ്, നിങ്ങളെടുത്ത് തിന്നിട്ട് കിടന്നോണം, ഇവിടെ ബഹളം വയ്ക്കരുത്, പാത്രമൊക്കെ ഞാൻ കഴുകിക്കോളാം, സൗണ്ട് ഉണ്ടാക്കാതെ തിന്നിട്ട് പോകണം. അവന് മെസ്സേജ് മിണ്ടാതെ വന്ന് മൂപ്പിലാൻ തിന്നിട്ട് പോകും, കാരണം പേടിച്ച് കിടക്കേണ്ടി വരും. ഉമ്മ ആണെങ്കിൽ ഒരു ജനലിൻ്റെ പാളി തുറന്നിട്ട് ഇങ്ങനെ ഇരിക്കും ഉറങ്ങാതെ, എവിടെ എൻ്റെ മോൻ വന്നോ, എൻ്റെ മോൻ വന്നോ, എൻ്റെ മോൻ വന്നോ. ഒരു ബൈക്ക് വരുമ്പോൾ പെട്ടെന്ന് നോക്കും, എൻ്റെ മോനാണോ, എൻ്റെ മോനാണോ, എൻ്റെ മോനാണോ. ഉമ്മ ഭാര്യ അങ്ങനെ നോക്കൂലല്ലോ. ഭാര്യ അടുത്ത ചാറ്റ് ആരുണ്ടെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അടുത്ത ചാറ്റിങ് ആരാണ്, അടുത്ത ആരാണ്, അടുത്ത ഓൺലൈനിൽ ആരാണ്, അടുത്ത ഓൺലൈനിൽ ആരാണ് എന്നുള്ള നോട്ടാണ്. ഭർത്താവിനെ നോക്കൂല ഇല്ലേ? ഉമ്മ എന്ന് പറഞ്ഞതാണ്. ഉമ്മ എന്ന് പറയുമ്പോൾ അവ ഉമ്മ തൻ്റെ മകനെ കടാൻ നൊന്ന് പ്രസവിച്ച വേദനയുണ്ട്. അതുകൊണ്ടാണ് അൽക്കമാർ അലി അള്ളാഹു താല അൻഹുവിൻ്റെ മയ്യത്ത് അടക്കിയതിനു ശേഷം നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിൻ്റെ അരികിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, യാ മഅശറൽ മുസ്ലിമീൻ, ആരും പോകരുതേ, അവിടെ നിൽക്കണേ. ബഹുമാനപ്പെട്ട സന്തത സഹചാരിയായ ഹബീബായ തങ്ങളുടെ സന്തത സഹചാരിയായ അൽക്കമാർ അലി അള്ളാഹു താല അൻഹുവിൻ്റെ മയ്യത്ത് അടക്കിയിട്ട് എല്ലാവരും ആ മഖബറയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഹബീബായ തങ്ങൾ പറയുകയാ, പോകരുതേ, നിങ്ങൾ അവിടെ നിൽക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഒരു പ്രഭാഷണം നടത്തുകയാണ്. യാ മഅശറൽ മുഹാജിരീന വൽ അൻസാർ, ഏ അൻസാരികളെ, മുഹാജിരീങ്ങളെ, മൻ ഫല്ലല സൗജതഹു അലാ വാലിദൈ ഫഅലൈഹി ലഅനത്തുല്ലാഹ് വൽ മലായികത്തി വൻ നാസി അജ്മഈൻ. ആരെങ്കിലും തന്റെ ഉമ്മയേക്കാൾ, ആരെങ്കിലും തന്റെ മാതാപിതാക്കളെക്കാൾ തന്റെ ഭാര്യമാർക്ക് സ്ഥാനമാനങ്ങൾ നൽകിയാൽ അവരുടെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് നബിയുനാ ഷഫിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ശാപമാണ്, ആ ശാപം പേറിക്കൊണ്ടാണ് മരിച്ചു പോകുന്നത്. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ആ ഉമ്മാന്റെ കാൽക്കൽ വീഴണേ, ഉമ്മയോട് പൊരുത്തം വാങ്ങണേ. അല്ലാതെ എത്ര തൗബ ചെയ്താലും അല്ലാഹു അത് സ്വീകരിക്കുകയില്ല. ഉമ്മാന്റെ പൊരുത്തമാണ് അല്ലാന്റെ പൊരുത്തം, ഉമ്മാന്റെ തൃപ്തിയാണ് അല്ലാന്റെ തൃപ്തി, ഉമ്മാന്റെ കോപമാണ് അല്ലാന്റെ കോപം. കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കാണ്, സ്വീകരിച്ചോ സ്വീകരിച്ചോ, വേണമെങ്കിലും സ്വീകരിച്ചോ. അതുകൊണ്ട് ഈ ഉമ്മയെ ഉപ്പയും സംരക്ഷിക്കാൻ വേണ്ടി മക്കളെ വാർത്തെടുക്കണം. ഈ മക്കളെ വാർത്തെടുക്കേണ്ട ബാധ്യത ഉമ്മാക്കും ഉപ്പാക്കുള്ളതാണ്. ഉമ്മ ഉപ്പ ഈ മക്കൾ ഹലാലാകണമെങ്കിൽ, സാലിഹാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഉമ്മ വാരിക്കൊടുക്കുന്ന ഉരുള ഉണ്ടല്ലോ, ഭക്ഷണത്തിൻ്റെ ഉരുള, തൊള്ളയിലേക്ക്, അത് ഹലാലായിരിക്കണം. വാപ്പ സമ്പാദിച്ചു കൊണ്ട് കൊടുക്കും ഭാര്യയോട്, എന്നാ മക്കൾക്ക് വെച്ചുകൊട്, എന്നാ മക്കൾക്ക് ചായ ഇട്ടുകൊട്, എന്നാ മക്കൾക്ക് പാലുണ്ടാക്കിക്കൊട്, എന്നാ അലുവ ഉണ്ടാക്കിക്കൊട്, എന്നാ പെപ്സ് കൊട്, റിസ്ക് കൊട്, ഇതൊക്കെ വാപ്പ കൊണ്ടുപോയി കൊടുക്കുന്ന ഈ പണം ഉണ്ടല്ലോ, അത് ഹലാലായിരിക്കണം. വാപ്പ സമ്പാദിച്ചു കൊടുക്കുന്നതും ഉമ്മ തിന്നുന്നതും ഹലാലല്ല, ഹറാമിൻ്റെ പണമാണെങ്കിൽ ഈ മക്കള് ഹറാമിൻ്റെ മക്കളായിട്ട് മാറും. അതിനാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് എന്താ, പേര് ഹറാം പറഞ്ഞോ, അങ്ങനൊക്കെ ഒരു വാക്ക് പറയാറില്ലേ, അതിനെ തന്നെ ഹറാം പറഞ്ഞാൽ ഈ സാധനം എന്ന് അർത്ഥം, എൻ്റെ ചീത്തയല്ലാതെ ഹറാമിലുണ്ടായെന്നാണ് അർത്ഥം. ഹലാലിലുണ്ടായത് ഹറാം, അതുകൊണ്ടാണല്ലോ ഹോട്ടലിലൊക്കെ ഹലാൽ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. എന്തിനു എഴുതി വെച്ചിരിക്കുന്നത്? ഇത് ഹറാമായ സാധനമല്ല, ഇത് ഹലാലായിട്ട് ബിസ്മിയും ചൊല്ലി അർത്ഥ സാധനമാണ് എന്നാണ് യഥാർത്ഥത്തിൽ ഹലാലിൻ്റെ അർത്ഥം. പക്ഷേ അതൊന്നും ഹോട്ടലുകാർക്കറിയില്ല, അതുപോലെ നെറ്റിന്ന് എടുത്ത് അമ്പിളായിട്ട് അവിടെ കൊണ്ടു വച്ചിരിക്കുകയാണ്. അതിനെ ഞെക്കിക്കൊന്ന കോഴിയുടെ ഇറച്ചിയായിരിക്കും നമ്മൾ തിന്നുന്നത്. ഹലാലെന്ന് എഴുതിയത് കൊണ്ടൊന്നും ഹലാലാവൂല. ഹലാലെന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്ന് ചൊല്ലി അറുത്ത മൃഗത്തിൻ്റെ ഇറച്ചി ആയിരിക്കണം, അതാണ് ഹലാല്. മനസ്സിലായില്ലേ? അല്ലാത്തൊന്നും ഹലാലല്ല. അല്ലാതെ ചുമ്മാ അറുത്തത് കൊണ്ട് മാത്രമാവില്ല, ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്ന് പറയണം, അങ്ങനെ പിടിച്ചറക്കണം.
പിന്നെ ജാവി മതവൊക്കെ അനുസരിച്ച് അറക്കുന്നവ മുസ്ലിമാണെങ്കിൽ നിസ്കാരമൊക്കെ ഉള്ളവനാണെങ്കിൽ ബിസ്മിയെല്ലാം മറന്നു പോലും കുഴപ്പമില്ല എന്നുള്ള മസലുണ്ട്. എന്നാലും നമ്മൾ തിന്നുമ്പം ബിസ്മി ചൊല്ലി തിന്നണം. അതുകൊണ്ട് അറക്കം നമ്മൾ സൂക്ഷിക്കുക. അതുകൊണ്ടാണ് ഈ ഹലാൽ ഹലാൽ എന്നല്ല, വെറുതെ ചുമ്മാ ഹോട്ടലിൽ കയറ്റി വെച്ചിട്ട് ഹലാൽ ഹലാൽ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. തിന്നുന്നത് ഹലാലായില്ലെങ്കിൽ നമ്മുടെ ഇബാദത്തുകളെല്ലാം ആറാമായി പോകും. മക്കൾ പറഞ്ഞാൽ അനുസരിക്കില്ല. വാപ്പ സമ്പാദിക്കുന്നത് ഹലാലായിരിക്കണം, മക്കൾക്ക് കൊടുക്കുന്നത് ഹലാലായിരിക്കണം. ചുമ്മാ മാതാപിതാക്കളെ നോക്കുന്നില്ല ഈ മക്കൾ, മാതാപിതാക്കളോട് മാതാപിതാക്കളുടെ വാക്കുകളെ കേൾക്കുന്നില്ല ഈ മക്കൾ, മാതാപിതാക്കൾ പറയുന്ന വാക്ക് കേൾക്കുന്നില്ല ഉസ്താദ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വാപ്പ ഉമ്മ നിങ്ങളുടെ മേൽ കുറച്ച് ബാധ്യതയുണ്ട്. എന്താണത്? ഉപ്പ സമ്പാദിക്കുന്നത് ഹലാലാകണം, ഉമ്മ കൊടുക്കുന്നതും ഹലാലാകണം. ഇത് ഇതിൽ ഹറാം ചേർന്ന് പോയാൽ വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം, ഈ മക്കൾ നന്നാവില്ല. വാപ്പാക്കും ഗുണം ഉണ്ടാവില്ല, ഉമ്മാക്കും ഗുണം ഉണ്ടാവില്ല. ഹദീസ് പറഞ്ഞു തരാം. നബിയുന ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന ദുനിയാ ഹൽവതുൻ ഖലറാ, ദുനിയാവെന്ന് പറഞ്ഞാൽ ആനന്ദമാണ്, മനോഹാരിതയാണ്, ചേതോഹാരിതയാണ്, കണ്ടാൽ രസമാണ്, ഇമ്പമാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മനിക്തസബ ഫിഹാ മാലം മിൻ ഹുല്ലിഹി വ അൻഫഖഹു ഫീ ഹഖിഹി ഔറദഹുല്ലാഹു ദാറൽ ജന്ന അദ്ഖലഹുല്ലാഹു ദാറൽ ജന്ന കമ ഖാല റസൂലുള്ളാഹി. ദുനിയാവ് രസമാണ്, കണ്ടാൽ ഹരമാണ്, നമുക്ക് ആവേശമാണ്, ആഹ്ലാദമാണ്, അനുഭൂതിയാണ്, ആനന്ദമാണ്. പക്ഷേ മനിക്തസബ ഫീഹാ മാലം മിൻ ഹുല്ലിഹി, ആ ദുനിയാവിൽ നിന്ന് ഒരു ചില്ലിക്കാശ് നിങ്ങൾ ഹലാലായിട്ട് തന്നെ സമ്പാദിച്ചിട്ട് അത് വഅൻഫഖ ഫീഹാ ഫീ ഹഖിഹി, അത് ഹലാലിന്റെ മാർഗത്തിൽ തന്നെയാണ് നിങ്ങളെ ചെലവ് ചെയ്തതെങ്കിൽ അദ്ഖലഹുല്ലാഹു ദാറൽ ജന്ന, അല്ലാഹു അവരെയും അവന്റെ സന്താനങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമത്രേ. മറിച്ച് വമൻ ഇത്തസബ ഫീഹാ മാലം മിൻ ഗൈരി ഹുല്ലിഹി വഅൻഫഖഹു ഫീ ഗൈരി ഹഖിഹി ഔറദഹുല്ലാഹു ദാറൽ ഹവാ, ആരെങ്കിലും ഹലാലല്ലാത്ത അല്ലാഹു നിഷിദ്ധമാക്കിയ ഹബീബായ തങ്ങൾ ഹറാമാക്കിയ വഴികളിലൂടെയാണ് ആരെങ്കിലും പണം സമ്പാദിച്ചു കൂട്ടുന്നതെങ്കിൽ ആ പണത്തിലൂടെയാണ് തൻ്റെ ഭാര്യയെ പോറ്റുന്നത്, തൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നത്, തൻ്റെ മക്കൾക്ക് അന്നം കൊടുക്കുന്നതെങ്കിൽ എൻ്റെ പൊന്നുമക്കളെ ഔറദഹുല്ലാഹു ദാറൽ ഹവാ, നിന്ദ്യതയുടെ നിസാരതയുടെ നികൃഷ്ടതയുടെ നരകാഗ്നിയിലേക്കാണ് അവരെ കൊണ്ടുവരിക എന്ന് കമാ ഖാല റസൂലുള്ളാഹി. ഹലാലിൻ്റെ വഴികളിലൂടെ സമ്പാദിച്ച് ആ പണം ഹലാലായിട്ട് ചിലവാക്കണം. ഹറാമിൻ്റെ വഴികളിലൂടെ സമ്പാദിച്ച് ഹറാമിലേക്ക് ചെലവ് ചെയ്താൽ നരകമാണ്. അതിൽ യാതൊരു ഒബ്ജക്ഷനും ഇല്ല, യാതൊരു എക്സ്ക്യൂസും ഇല്ല, സംശയം വേണ്ട. പ്രളയം ബാധിച്ചു ഈ അടുത്ത സമയത്ത് അല്ലേ, ഇവിടെയൊക്കെ ബാധിച്ചോ? എല്ലായിടത്തും ഒന്ന് തൊട്ട് ഇന്ത്യയൊക്കെ പോയില്ലേ, ആ കായംകുളത്തും ഒക്കെ എല്ലായിടത്തും ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ അല്ല, അല്ല ടെസ്റ്റ് ഡോസ് എന്നാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് നിങ്ങൾക്കറിയോ? എന്തുകൊണ്ടാണ് സംഭവിച്ചത്? നമ്മളീ പ്രളയം ബാധിക്കുന്നു അല്ലെങ്കിൽ ഭൂകമ്പം ഉണ്ടാകുന്നു, ഭൂമികുലുക്കം ഉണ്ടാകുന്നു എന്നൊക്കെ നമ്മൾ പറയും. ഇതിനൊക്കെ ഖുർആനിലും ഹദീസിലൊക്കെ തെളിവുകളുണ്ട്. നമ്മൾ വെറുതെ ഒന്നുമില്ല, എല്ലാത്തിലും ഖുർആനിലും ഹദീസിലും തെളിവുകളുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു പോയതൊക്കെ ഇന്നിവിടെ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. നല്ലപോലെ കേട്ടോ, ഞാൻ പറഞ്ഞു തരാം. സമയമായോ? 11 മണിവരെങ്കിലും ഇരുന്നൂടെ അല്ലേ? ആ അല്ല, ഇനി കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എഴുന്നേറ്റ് പോകാൻ തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എഴുന്നേറ്റ് പോലും നമ്മുടെ വിഷയത്തിൽപ്പെട്ട കാര്യമല്ല. 10 പേരിരുന്നാലും പറയേണ്ടത് പറഞ്ഞിട്ടേ പോകുള്ളൂ ഇൻഷാല്ലാ. ആളുകൾ കൂടിയത് കൊണ്ട് പാമ്പ് ചാവൂലല്ലോ. അപ്പോൾ ആൾ കൂടുതലല്ല വിഷയം, പറയുന്നത് കേൾക്കലാണ് വിഷയം. ഇത് നമ്മുടെ ഹക്കാണ്, നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്, ഒരാലിമിൻ്റെ കടമയാണ്. അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ ഈ മെറ്റിൽ കഷണം, ഈ പാറക്കഷണം, ഈ പടുത, ഇതെല്ലാം നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ വരും. അവൻ അവിടെ പറഞ്ഞിരുന്നു, ഇത് പ്രവർത്തിച്ചത് ജനങ്ങളാണ്, അതിൻ്റെ ഉത്തരവാദിത്തം ജനങ്ങൾക്കാണ്. അതുകൊണ്ട് പ്രാസംഗനും സംഘാടകരും ഒഴിവാകും ഇതിൽ നിന്ന്. നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യതയെ നമുക്കുള്ളൂ, പ്രവർത്തിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുള്ളതാണ്. ആള് കേൾക്കാൻ വന്നില്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള കുത്ത് വേറെ കിട്ടും നാളെ ആഹ്റത്തിൽ. ഇത് അത് വേറെ. നല്ലപോലെ കേട്ടോ ഈ ഹദീസ്. അല്ല ഹദീസാ, അല്ല എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്ന് ഞാൻ പറയുന്ന അറബി വാക്കൊന്നുമല്ലോ കേട്ടോ. ഉസ്താദ്മാരെ കൊണ്ട് ചോദിച്ചു നോക്കും, ഇയാൾ ആവശ്യമില്ലാത്ത വല്ലതും പറയുന്നത്. 10,000 പേര് വന്നാൽ മതി,
തെന്നാവരം വരെ വന്നാൽ മതി, 42 kilometers ഉള്ളൂ, ദൂരെങ്ങും പോയില്ല ഇൻഷാല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്ന ചില ഹദീസുകളുണ്ട്, കേട്ടോളി നല്ലപോലെ കേട്ടോളി. എന്തുകൊണ്ടാണ് ഈ ഭൂകമ്പം സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഭൂകമ്പം സംഭവിച്ചത് നല്ലപോലെ ശ്രദ്ധിച്ച് കേക്കണേ. നബിയുന ശഫീഉന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അഞ്ച് കാര്യം, നല്ലപോലെ ശ്രദ്ധിക്കണം, അഞ്ച് കാര്യം. അബൂ ഉമാമ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, യബീതു ഖൗമും മിൻ ഹാദിഹിൽ ഉമ്മാ അലാ തുഅമിൻ വശുറുബിൻ വലഹുവിൻ വലഅബിൻ ഫയസ്ബിഹു ഖദ് മുസിഖു قردتا وخنازيرا وليصيبنهم خسف وقذف ومسخ حتى يصبح الناس فيقولون خسف الليلة بدار فلان خسف الليلة ببني فلان ولترسلن عليهم الريح العقيم كما أرسلت على قوم لوط وعلى قبائل وعلى دورها بشربهم الخمر ولبسهم الحرير واتخاذهم القينات وأكلهم الربا وقطيعة الرحم أو كما قال رسول الله. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ട് പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് 2018 September നമ്മൾ അനുഭവിച്ചത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതുമായി ഒന്ന് തട്ടിച്ചു നോക്കിയാൽ, എൻ്റെ മുസ്ലിം സഹോദരി സഹോദരാ, നമ്മുടെ കരങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ്, ഒരു ചെറിയ ഡോസ് മാത്രമാണ്. ഗോഡ്സ് ഓൺ കൺട്രി എന്നറിയപ്പെടുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ അള്ളാഹു വെള്ളപ്പൊക്കത്താല് ഭൂമി കുലുക്കത്താല് ഭൂകമ്പത്താല് കൊടുങ്ക ഉരുൾപൊട്ടലാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ പിടിച്ചു കുലുക്കിയെങ്കിൽ നമ്മളെല്ലാവരും ഭയപ്പെട്ടുകൊണ്ട് പടച്ചവന്റെ ദർബാറിലേക്ക് പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ചു പറഞ്ഞില്ലേ? ആ ഒരു സംഭവം നടന്നതിന്റെ കാരണം അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, എന്റെ ഉമ്മത്തുകളിലെ ഒരു വിഭാഗം രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് തിന്നും കുടിച്ചും കളിച്ചും രസിച്ചും രമിച്ചും കൊണ്ടാണെന്ന് ഹബീബുന റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒന്നാമത്തെ കാരണം, എൻ്റെ ഉമ്മത്ത് രാത്രി ഉറങ്ങുന്നത് എങ്ങനെയാണ്? കളിച്ചും ചിരിച്ചും രസിച്ചും രമിച്ചിട്ടാണ്. ശരിയല്ലേ? വാട്സപ്പിലും ഫേസ്ബുക്കിലും കളിക്കാതെ ഉറങ്ങുന്ന ആരെല്ലാമുണ്ടോ? വാട്സപ്പിലും ഫേസ്ബുക്കിലും കളിച്ചിട്ടായിരിക്കും എൻ്റെ ഉമ്മത്ത് രാത്രി ഉറങ്ങുക. നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്, വാട്സപ്പൊന്നും ഫേസ്ബുക്കൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അല്ല, അല്ലഹുവിൻ വലഅബ്, കളി ചിരി. വാട്സപ്പും ഫേസ്ബുക്കും എന്താണുള്ള രസം? കുറെ ഗാനമേള കാണുക, കുറെ കളി കാണുക, കോമഡി കാണുക, അവൻ്റെ അനാവശ്യങ്ങൾ കാണുക, ഇവൻ്റെ അനാവശ്യങ്ങൾ കാണുക, ഇവൻ്റെ അനാവശ്യം അങ്ങോട്ട് ഇട്ടെടുക്കുക, അവളുടെ ഇങ്ങോട്ട്, ഇവൻ്റെ വിത്തന, അവൻ്റെ വിത്തന, അവളുടെ വിത്തന, ഇവളുടെ വിത്തന, രാഷ്ട്രീയക്കാരൻ്റെ വിത്തന, കമ്മിറ്റിക്കാരൻ്റെ വിത്തന, പള്ളിക്കാരൻ്റെ വിത്തന, ഈ വിത്തനയും ഫസാദ് അല്ലേ നമ്മൾ ഈ വാട്സപ്പ് ഫേസ്ബുക്ക് ഏറ്റവും കൂടുതലും അക്സറും വേദ ഒന്നോ രണ്ടോ എണ്ണം, ആര് വേദ ദീനിന്റെ കാര്യത്തിന് ചിലത് മാത്രം, ബാക്കി കൂടുതലും ഈ ഫേസ്ബുക്കും വാട്സപ്പും ഉപയോഗിക്കുന്നത് കളിക്കാനും ചിരിക്കാനും രസിക്കാനും രമിക്കാനും മാത്രമാണ്. അങ്ങനെയാണ് രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത് അല്ലേ? 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 ഞാൻ നേരത്തെ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ ചിലത് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ യെസ് എന്ന് അല്ലെങ്കിൽ നോ എന്ന് പറയണം. നിമിതങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, യബീത്തു ഖൗമും മിന്നാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഒരു വിഭാഗം എന്നേ പറഞ്ഞുള്ളൂ, എല്ലാവരും ഒന്നും പറഞ്ഞതുമില്ല, എല്ലാവരും ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ അക്സറും അങ്ങനെ തന്നെയാണ്, രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് അല്ലേ. ഇതില്ലാതെ രാത്രി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും വിട്ടിട്ടുണ്ടോടാ, ബോംബ് വിട്ടിട്ടുണ്ടോടാ എന്ന് നോക്കിയതിന് ശേഷമായിട്ടാണ് നമ്മൾ രാത്രി ഇത് വെച്ചിട്ട് പൂട്ടിട്ട് ഉറങ്ങുന്നത്. ചിലപ്പോൾ അറിയാൻ പറ്റില്ല, രാവിലെ ഇവൻ കടലിലായിരിക്കും ഈ ഫോൺ അടക്കം പോയി കിടക്കുന്നത്. അങ്ങനെയാണ് സംഭവിച്ചത് കേരളത്തിൽ പല സ്ഥലങ്ങളിലും. അവർ നേരം വിളിക്കുമ്പോൾ അവരുടെ കോലം മറിക്കപ്പെട്ടിരിക്കും. അവിടെ ഭൂമി കുലുക്കലും ഭൂകമ്പവും ഭൂമി ആഴ്ത്തലും അവിടെ പേമാരിയും കൊടുങ്കാറ്റും അവരെ പിടികൂടുമത്രേ. നീ ഞങ്ങൾക്ക് നൽകിയാൽ ഞങ്ങൾ തീർത്തും നിന്നോട് നന്ദിയുള്ളവരായിരിക്കും. അല്ലാഹു അങ്ങനെയാണ് ആദ്യത്തെ ദുആ, നമ്മൾ അങ്ങനെ വേണം ആദ്യമേ ചെയ്യാൻ കേട്ടോ. സ്വാലിഹായ കുട്ടിക്ക് വേണ്ടിയുള്ളൊരു ദുആ, സ്വാലിഹായ കുട്ടിക്ക് വേണ്ടിയുള്ളൊരു ദുആ.
റബ്ബി ഹബിലി മിന സ്വാലിഹീൻ. ഓരോ പ്രവാചകന്മാരുടെ ദുആ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകുന്ന സമ്മാനം സ്വാലിഹായ സമ്മാനമാക്കണേ അല്ലാ, സദ്വർത്തനായ സദ്വർത്തയായ സന്താനങ്ങളെ നൽകണമേ പടച്ചവനെ, പിശാചിന്റെ പണിയെടുക്കുന്ന മക്കളെ നീ ഞങ്ങൾക്ക് നൽകരുതേ അല്ലാ. തുടക്കത്തിലെ കല്യാണ ദിവസത്തിന്റെ ആദ്യ രാത്രിയിൽ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ശാരീരിക ബന്ധത്തിന് മുമ്പേ രണ്ടരക്കാത്ത് ഭാര്യയും ഭർത്താവും സുന്നത്ത് നമസ്കരിക്കട്ടെ, അല്ലാഹുവിനോട് കരങ്ങൾ ഉയർത്തി അവർ ചോദിച്ചു കൊള്ളട്ടെ, അല്ലാഹുവേ ഞങ്ങൾ രണ്ട് ധ്രുവങ്ങളിൽ കഴിഞ്ഞിരുന്നവരാണ്, ഇന്ന് ഞങ്ങൾ ഒരു കുടക്കീഴിൽ അണിനിരക്കുകയാണ്, അല്ലാഹുവേ ഞങ്ങളുടെ ബന്ധത്തിലൂടെ ഈ സമൂഹത്തിന് നന്മ പ്രവർത്തിക്കുന്ന സ്വാലിഹീങ്ങളായ സദ്വർത്തരായ മക്കളെ നൽകണമേ അല്ലാ. പിശാചിന്റെ ഷറുകളിൽ നിന്ന്, പൈശാചിക സ്വഭാവമുള്ളവരിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ നീ കാത്തുകൊള്ളണമേ റബ്ബേ എന്ന് ആദ്യ ദിവസം ദുആ ചെയ്താൽ അവർക്ക് അല്ലാഹു നൽകുന്ന സന്താനങ്ങളെ പിശാചിന്റെ ഷറിൽ നിന്ന് അല്ലാഹു സംരക്ഷിക്കുമത്രേ. ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇവിടെ ഇത്? ആദ്യത്തെ രാത്രിയിൽ രണ്ട് റക്കായത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യണമെന്ന്. ഈ ഉണ്ടാകുന്ന കുട്ടികളിൽ ഷെയ്ത്താനിന്റെ ഷർ ഉണ്ടാകാൻ പാടില്ല, നീ സഹായിക്കണം അല്ലാഹുവേ, അവിടെ മുതൽ തുടങ്ങണം. എന്നിട്ട് ഗർഭിണിയാകുമ്പോഴും ദുആ ചെയ്യണം. സാലിയായ കുട്ടിയെ താ, ആണെന്നോ പെണ്ണെന്നോ നമ്മൾ ദുആ ചെയ്യണ്ട, അല്ലാഹുവിനറിയാം. ഈ മാതാപിതാക്കൾ ഗുണമുള്ള കുട്ടി ഒരു പക്ഷേ ആണായിരിക്കാം, അല്ലെങ്കിൽ പെണ്ണായിരിക്കാം. പെണ്ണുങ്ങളെ മാത്രമുള്ള ദമ്പതികൾ ദുഃഖിക്കരുതേ, ഒരു പക്ഷേ നിന്റെ ജീവിതത്തിൽ ആൺകുട്ടി ജനിച്ചിരുന്നെങ്കിൽ ആ ആൺകുട്ടിയുടെ പേരിൽ മാതാവും പിതാവും ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിന്റെ സന്തോഷത്തിന് പെൺമക്കളെ നൽകി അനുഗ്രഹിച്ച ചെയ്യുന്ന മരുമകനെ അല്ലാഹു നിങ്ങൾക്ക് നൽകും. മനസ്സിലായില്ലേ? പെൺമക്കളെ ഉള്ളെന്ന് പറഞ്ഞു ഭയങ്കര വിഷമത്തില്ല നമ്മുടെ താത്താമാര്. പെണ്ണ് 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 എന്ന് കണ്ട എന്താ വിഷമം? നബിയുന റസൂലുള്ളാഹി തങ്ങൾക്ക് മൂന്ന് ആൺമക്കൾ ഉണ്ടായിരുന്നു, അത് ശൈശവത്തിലെ വഫാത്തായി പോയി. പിന്നീട് നബിയുന റസൂലുള്ളാഹി തങ്ങൾക്ക് നാല് പെൺമക്കളായിരുന്നു. സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പെൺമക്കളല്ലേ? എവിടെ പോയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെണ്ണിനെ കാണാൻ, ആ മകളെ കാണാൻ ഭയങ്കര ആവേശമാണ്. ഫാത്തിമ ബിവിയെ കണ്ട് ഒരു ചുംബനം കൊടുത്തിട്ട് പോളു, തിരിച്ചു വന്നാലും മോളെ ഫാത്തിമയുടെ വിശേഷങ്ങൾ അറിഞ്ഞിട്ടേ നബി തങ്ങൾ വിശ്രമിക്കുള്ളൂ. അത്രയ്ക്കും ബഹുമാനവും ബന്ധവും സ്നേഹമാണ് പെൺമക്കളോട്. കാരണമെന്താണ്? പരിശുദ്ധമായ ഖുർആനിലും അല്ലാഹു പറഞ്ഞ വാക്കെന്താണ്? അൽമാലു വൽ ബനൂ സീനത്തുൽ ഹയാത്തി ദുനിയാ വൽ ബാഖിയാത്തു സ്വാലിഹാത് ഖൈറുൻ ഇൻദ റബ്ബിക സവാബാ വ ഖൈറുൻ അമലാ. المال والبنون زينة الحياة الدنيا സമ്പത്തും സന്താനവും ദുനിയാവിൻ്റെ അലങ്കാരമാണ്. അല്ലാഹു തആല സമ്പത്തിനോടൊപ്പമാണ് സന്താനത്തെയും ചേർത്ത് പറഞ്ഞത്. എവിടെ ഖുർആൻ എടുത്തു നോക്കിക്കോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സന്താനങ്ങളെ പറയുന്ന കൂട്ടത്തിൽ ഈ ഭൗതികമായ സമ്പത്തിനെ കുറിച്ചും അല്ലാഹു പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ സമ്പത്തും ഈ സന്താനവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. المال سمبت والبنون സന്താനങ്ങളും സീനത്തുൽ ഹയാത്തി ദുനിയ ദുനിയാവിൻ്റെ അലങ്കാരമാണ്. വൽ ബാഖിയാത്തു സ്വാലിഹാത് അവശേഷിക്കുന്ന നന്മകളാണ്. ഖൈറുൻ ഇൻദ റബ്ബിക സവാബാ വ ഖൈറുൻ അമലാ. നാളെ ആഖിറത്തിൽ നമുക്ക് പ്രതീക്ഷയുള്ളത് ഈ സ്വാലിഹീങ്ങളായ ആൺമക്കളാണ്, സ്വാലിഹത്തായ പെൺമക്കളാണ്. മാതാപിതാക്കളോട് ഗുരുത്വമുള്ള മക്കളെ കൊണ്ട് മാത്രമേ
ഉമ്മമാരെ ഉപ്പമാരെ ആഖിറത്തിൽ നിങ്ങൾക്ക് ഗുണമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഈ ആയത്ത് സൂറത്തുൽ കഹ്ഫിലെ ആയത്താണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാര് പറയുന്നു, വൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, അവശേഷിക്കുന്ന നന്മകൾ എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു നമുക്ക് നൽകിയ പെൺമക്കളാണ്. പെൺമക്കളാണ് അവശേഷിക്കുന്ന നന്മകൾ. അവരല്ലേ വാപ്പാക്ക് ഖിദ്മത്ത് ചെയ്യൂ, ഗുണം ചെയ്യൂ. ഉമ്മയും ഉപ്പയും സുഖമില്ലാതെ കിടന്ന ആരാ മോൻ വരുമോ? ഓൻ ജീൻസ് ഇട്ടിട്ട് അതിൽ അഞ്ചാറ് ഓട്ടയിട്ട് കീറിയിട്ട് കഞ്ചാവ് അടിച്ചിട്ട് നടക്കുക. ഓൻ വാപ്പാക്ക് ഖിദ്മത്ത് ഇറക്കാൻ പോവല്ലേ വാപ്പാക്ക് ഖിദ്മത്ത്. പിന്നെ ആരാ ഖിദ്മത്ത് ചെയ്യുന്നത്? ഈ പെണ്ണല്ലേ വാപ്പയെ ആശുപത്രി കൊണ്ടുപോകുന്ന ആര്? കെട്ടിച്ച് വിട്ടാലും വിളിക്കണം, ഇവൻ വിളിക്കും. ഉപ്പായ ആശുപത്രി കൊണ്ടുപോകണം. എടാ ഇക്ക പറയാതെ ഞാൻ അങ്ങനെ ആശുപത്രി കൊണ്ടുപോയി, ഇക്ക വിളിച്ചിട്ട് കിട്ടുന്നില്ല, രാവിലെ മുതൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ മെസ്സേജ് ചെയ്ത് എങ്ങനെയെങ്കിലും ഇക്ക വിളിച്ച് ഇക്ക ഞാൻ എൻ്റെ വാപ്പായ ആശുപത്രി കൊണ്ടുപോകണ്ട. അവനില്ല അവിടെ, അവൻ എവിടെയെങ്കിലും ബാറിലെ കീറിലെ എവിടെയെങ്കിലും കാണും, അവനെവിടെ കൊണ്ടുപോകാൻ എൻ്റെ ഉപ്പായ ഞാൻ കൊണ്ടുപോകാം. പിന്നെ അവൾ വരണം ഓച്ചറയിൽ നിന്ന് വന്ന് കായംകുളത്ത് വന്ന് ഓട്ടോറിക്ഷ വിളിച്ച് വാപ്പായും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി കൊണ്ടാനത്ത് കൊണ്ടുവന്ന് ചികിത്സിച്ച് തിരിച്ച് കായംകുളത്ത് കൊണ്ടുവന്നിട്ട് അടുത്ത വണ്ടി കയറി ഓച്ചറയ്ക്ക് പോകും. പെൺമക്കൾ ഇവനൊപ്പം മറ്റേ കീറിഞ്ഞിട്ട് അവിടെ ഹീ എന്ന് പറഞ്ഞ് കിടക്കണം ചാലില്. മോൻ അങ്ങനെ ഇരിക്കും, ഒറ്റ ഇരുത്തിയാണ് അവൻ. ഇത് തന്നെ അവൻ്റെ പണി, റോബോട്ട് ഇരിക്കുന്ന പോലെ കീറിഞ്ഞു. മോനാ ഒരു ആമക്കളെ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഇവനെയൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താ ഫായിതയുള്ളത്? വല്ല ഗുണമുണ്ടോ വാപ്പാക്ക്? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വല്ല മാർഗമുണ്ടോ? ഇല്ല, ഇവനെ കൊണ്ട് ഫായിതയില്ല. അപ്പോൾ ഫായിതയുള്ളത് ആരെ? ഗുണമുള്ളത് പെൺമക്കളാണെന്ന് ഖുർആൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽബനാത്തു ഹസനാത് വൽബനൂന ഹിസാബ്. പെൺമക്കൾ അനുഗ്രഹമാണ്, ഐശ്വര്യമാണ്, അഭിവൃദ്ധിയാണ്, ആവേശമാണ്. വൽബനൂന ഹിസാബ്, ആൺമക്കളെ കൊണ്ട് നാളെ ആഖിറത്തിൽ അല്ലാഹു അവർ പിഴച്ചു പോയാൽ അതിൻ്റെ പേരിൽ നാളെ ആഖിറത്തിൽ അല്ലാഹുവിൻ്റെ കോടതിയിൽ ഈ മാതാപിതാക്കൾ അവർ മറുപടി പറയണമത്രേ. ആൺമക്കളുടെ പേരിൽ മറുപടി പറയണം വാപ്പായുമായും. ഹിസാബ് ഹിസാബാണ്. ഹിസാബ് എന്ന് പറയുന്നത് അനുഗ്രഹത്തിനാണ് ഹിസാബ് പറയേണ്ടത്. ഐശ്വര്യത്തിന് ഹിസാബ് പറയേണ്ടതില്ല. പെൺമക്കൾ ഐശ്വര്യമാണ്, അവരുടെ പേരിൽ ഹിസാബ് പറയേണ്ട. ആൺമക്കളുടെ പേരിൽ ഹിസാബ് പറയണം, അത് അനുഗ്രഹമാണ്. കാരണം ആണിനാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്, അവനെ കൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കല്ലേ. ആണിന് ജനിച്ചാൽ ഉടനെ ചോദിക്കും, അളിയ ഇൻകമ്മിങ് ആണോ ഔട്ട് ഗോയിങ് ആണോ? ആരാണ് പ്രസവം ഉടനെ, പ്രസവം കഴിഞ്ഞുടനെ ചോദിക്കും ചോദ്യതാണ്. ഔട്ട് ഗോയിങ് ഇൻകമ്മിങ് ഔട്ട് ഗോയിങ് ഔട്ട് ഗോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺമക്കൾ, ഇൻകമ്മിങ് എന്ന് പറഞ്ഞാൽ ആ മക്കള്, ഇങ്ങോട്ട് വരുന്ന സാധനമാണ്. കാരണം എത്ര ആളും ഇങ്ങോട്ട് കിട്ടുമല്ലോ. ഇവൻ്റെ കിഡ്നിയും ഇവൻ്റെ കണ്ണും ഇവൻ്റെ വയറും ഇതൊക്കെ നോക്കിയിട്ടാണല്ലോ വില പേശുന്നത്. അങ്ങനെ വില പേശിട്ട് ഇങ്ങോട്ട് പിടിക്കുകയാണ്, മറ്റേതൊക്കെ അങ്ങോട്ട് പോവുകയാണ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാന അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബനാത്ത് പെൺമക്കൾ ഹസനാത്താണ്, നന്മയാണ്, ഐശ്വര്യമാണ്. വീടിൻ്റെ ഐശ്വര്യം എന്നൊക്കെ പറയുന്ന പോലെ പെൺമക്കളാണ് വലിയ അനുഗ്രഹമാണ്. അതിൻ്റെ ഗുണം നമുക്കറിയാത്തത് കൊണ്ടാണ്. ആൺമക്കൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ ഹിസാബ്, വിചാരണയുണ്ട്, വിചാരണ. പക്ഷെ ഇന്നത്തെ കാലത്തെ പെൺമക്കളൊന്നും ആയിരിക്കില്ല അത്. ഇന്നെല്ലാം ഒളിച്ചോട്ടമല്ലേ, അതൊക്കെ വരുന്നുണ്ട് പിറകിൽ ഇൻഷാല്ലാഹ്. എല്ലാണ്ട മൊബൈലും ഒളിച്ചോട്ടം, എല്ലാണ്ണത്തിൻ്റെ പിന്നിൽ അത് തന്നെയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആശയം, ഈ പെണ്ണുങ്ങളും ആണുങ്ങളും പിഴച്ചു പോകാതിരിക്കാൻ വേണ്ടി ആദ്യത്തെ കടമ്പ വാപ്പാടെ ഉത്തരവാദിത്വം ദുആ എടുക്കലാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 5000 വർഷങ്ങൾക്ക് മുമ്പേ ദുആ ചെയ്തു അത്രേ, റബ്ബീ വജ്നുബ്നീ വബനിയ അൻ അബ്ദുൽ അസ്നാം. അല്ലാഹുവേ എന്നെയും എൻ്റെ സന്താനങ്ങളെയും ബഹുദൈവ ആരാധകരാക്കരുതേ പടച്ചവനെ. ഷിർക്കിനെ അംഗീകരിക്കുകയോ കുഫറിനെ വാസ്തവമാക്കുകയോ അതിനെ ഇഷ്ടപ്പെടുകയോ ചെയ്യുന്ന മക്കളാക്കി മാറ്റല്ലേ അല്ലാ. വർഷങ്ങൾക്ക് മുമ്പേ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു, എൻ്റെ മക്കളെ ഷിർക്കിലേക്ക് വിടരുതേ എന്ന് ദുആ ചെയ്തു. ഇപ്പം മനസ്സിലാവുന്നു നമ്മുടെ മുസ്ലിം പെണ്ണുങ്ങൾ എന്തിനാണ് ഇങ്ങനെ ദുആ ചെയ്തതെന്ന്. ഇപ്പം മനസ്സിലാവുന്നു തൻ്റെ മക്കളൊക്കെ ഓടുന്നത് ഷിർക്കിൻ്റെ പിന്നാലെയാണ് അല്ലേ. കുഫറിൻ്റെയും ഷിർക്കിൻ്റെയും പിന്നാലല്ലേ നമ്മുടെ താത്താമാർ ഓടുന്നത്. ഒളിച്ചോടുന്ന ആരുടെ കൂടെയാണ്? മുസ്ലിം ചെറുപ്പക്കാരൻ്റെ കൂടെയല്ല, കാക്കാടെ കൂടെയല്ല, മൊത്തം ഓടുന്നത് മൊത്തം അമുസ്ലിമിൻ്റെ കൂടെയാണ് ഒളിച്ചോടുന്നത് കൂടുതലും. അതിലെന്തോ വലിയ ടേസ്റ്റാണ് ഇവരിത് കാണുന്നത്.
മുസ്ലിം ചെറുപ്പക്കാരനെ ഒന്നുമല്ല കണ്ടുപിടിക്കുന്നത്. അതാണ് ഓടുന്ന മൊത്തം അങ്ങനെ തന്നെയാണ്. അതിനാണ് ദുആ അറക്കണം എന്ന് പറഞ്ഞത്. വജ്നബുനി വബനിയ അൻ അബുദൽ അസ്നാം. അല്ലാഹുവേ എന്റെ മക്കളെ നീ പിഴപ്പിക്കരുതേ, അവരെ വിഗ്രഹാരാധകരാക്കരുതേ. അല്ലാ നമ്മൾ തെറ്റ് ചെയ്തിട്ട് ഇപ്പം ആരുടെ കുറ്റമാണ്? ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂലും അള്ളാഹും ഖുർആനിൽ പറഞ്ഞ് നമ്മൾ ചെയ്യാത്തതിന്റെ പേരിൽ മക്കൾ പിഴച്ചു പോയതിന്റെ ഉത്തരവാദിത്തം അള്ളാഹെ പിടിക്കരുത്. നമ്മൾ പഴിച്ചോട്ട് കാര്യമില്ല, ഉത്തരവാദിത്തം അള്ളാഹിൻ്റെ മേലെ എല്ലാം അള്ളാഹിൻ്റെ മേലെ. ചീറിപ്പാഞ്ഞ് വരുന്ന മലബാർ എക്സ്പ്രസിൻ്റെ മുന്നിൽ പോയിട്ട് നെഞ്ചു വിരിച്ച് നിന്നിട്ട് പടക്ക പടക്കെന്ന് വന്ന് അത് നെഞ്ചു കയറുമ്പം അള്ളാഹിൻ്റെ തീരുമാനമാണെന്ന് പറയാൻ പറ്റുമോ? കണറ്റിയെടുത്ത് ചാടി ചത്തിട്ട് അള്ളാഹിൻ്റെ തീരുമാനമെന്ന് പറയാൻ പറ്റുമോ? തീ കൊളുത്തിച്ച് ചത്തിട്ട് അള്ളാഹിൻ്റെ തീരുമാനം പറയാൻ പറ്റുമോ? തൂങ്ങി ചത്തിട്ട് അള്ളാഹിൻ്റെ തീരുമാനം എന്ന് പറയാൻ പറ്റുമോ? ഇതൊക്കെ അഹങ്കാരം എന്നാണ് എന്നെ പറയുക. അള്ളാഹിൻ്റെ തീരുമാനം അല്ലാതെ വല്ലാത്തുൽ ഖൂബി ഐദിക്കുമല്ല തഹലുക്ക, നാശത്തിലേക്ക് കൈ കൊണ്ടിടരുതെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. നാശത്തിലേക്ക് കൊണ്ടിടാൻ പാടില്ല. വാപ്പാന്റെ കടമ ഉമ്മാന്റെ കടമ നല്ല കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യണം, തന്റെ കുട്ടി പിഴച്ചു പോകാതിരിക്കാൻ ദുആ ചെയ്യണം. മഹാന്മാരായ സ്വാലിഹീങ്ങൾ നമ്മളെ പഠിപ്പിച്ചിരുന്ന കിതാബ് പരിശോധിച്ചാൽ കാണാം, ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടി പിഴച്ചു പോകാതിരിക്കാൻ വേണ്ടി ആ കുട്ടിയുടെ വലത് കാതിൽ ബാങ്ക്, ഇടത് കാതിൽ ഇഖാമത്ത്, വലത് കാതിൽ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്, സൂറത്തു ആലി ഇംറാനിലെ 36-ാമത്തെ ആയത്ത് ഇത്രയും ഓതിയ ഏതെങ്കിലും ഓതപ്പെട്ട ഏതെങ്കിലും ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുട്ടി മരിക്കുന്നതിന് മുമ്പ് വ്യഭിചരിക്കുകയേയില്ല. പക്ഷെ ഇന്ന് നമ്മൾ എന്താ ചെയ്യുക? അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ ബാങ്ക് കൊടുക്കും, ഇടത്ത് ഇഖാമത്ത് കൊടുക്കും, ഇതല്ലാതെ വേറൊന്നും ചെയ്യാറില്ല. ചെയ്യോ? എന്തെങ്കിലും ചെയ്യോ? ഇല്ല. ഇത് ഞാൻ പുതിയ തത്വമൊന്നും കൊണ്ടുവന്നല്ല, കിതാബിലുള്ള സംഭവം തന്നെയാണ്. വലത് കാതിൽ ബാങ്ക്, ഇടത് കാതിൽ ഇഖാമത്ത് കൊടുത്തിട്ട് വലത് കാതിൽ സൂറത്തുൽ ഇഖ്ലാസ് ഓതണം, ഖുൽ ഹു അല്ലാഹു അഹദ്. രണ്ടാമത് സൂറത്തുൽ ഫലഖ് ഓതണം, ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ്. മൂന്നാമത് ഖുൽ ഔദു ബിറബ്ബിൻ നാസ് ഓതണം. ഈ മൂന്ന് സൂറത്ത് വലത് കാതിൽ ഓതി ഊതണം. എന്നിട്ടൊരു സൂറത്തുണ്ട്, സൂറത്ത് ആലി ഇംറാൻ, അതിൽ 36-ാമത്തെ ആയത്ത് ഓതണം. മറിയം ബീവിയുടെ ചെവിയിൽ ഓതിക്കൊടുത്തതാണ്, മറിയം ബീവിയെ വെച്ചിട്ട് ഹന്നാ റളിയല്ലാഹു തആല എന്നെ ഓതിക്കൊടുത്തതാണ്. എന്താണത്? അള്ളാഹുവേ എന്റെ മകളെയും എന്റെ മകൾക്കുണ്ടാകുന്ന സന്താന പരമ്പരകളെയും പിശാചിന്റെ പ്രവണതകളെ തൊട്ട് ഷറുകളെ തൊട്ട് നീ കാക്കണേ അല്ലാ. അതിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലാ. മറിയം ബീവി ആരായിരുന്നു ലോക ചരിത്രത്തിൽ? ആ പതിവ്രതയായ മറിയം ബീവിയെ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പുരുഷന്റെ കോലത്തിൽ വന്ന് ഒന്ന് പിഴപ്പിക്കാൻ നോക്കിയില്ലേ? ജിബ്രീൽ തോറ്റതല്ലാതെ മറിയം ബീവിയുടെ പദവിക്കൊരു കുറവ് പോലും സംഭവിച്ചില്ല. എന്തേ അതിന്റെ കാരണം? മറിയം ബീവിയുടെ ഉമ്മ മറിയം ബീവിയെ പ്രസവിച്ച ഉടനെ കയ്യിലെടുത്തു വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് അഭയം തേടുകയായി. ഇന്നി ഉഴയുദുഹാബിക വദുരിയതഹാ മിനശ്ശൈത്വാനിർറജീം. അള്ളാഹുവേ ഷെയ്ത്താനിൽ നിന്ന് എൻ്റെ കുഞ്ഞിനെ നീ കാക്കണേ മുടച്ചവനെ എന്ന് ഉമ്മ ദ്വാരുന്നു. ഇന്നത്തെ ഏതെങ്കിലും ഉമ്മ തൻ്റെ മക്കളെ വെച്ചിട്ട് ദ്വാരന്നിട്ടുണ്ടോ? ചുമ്മാ അല്ല വെളിച്ചു പോകണം, ഇതൊക്കെ മറന്നുപോയി. ഇൻഷാല്ലാ ഇനിയുള്ളത് നോക്കാം ഉസ്താദെ, എവിടെ എല്ലാം തീർന്നില്ല സംഭവം. ഇനിയിപ്പോൾ എവിടെ പോയി നോക്കാനാ? ഇനിയിപ്പോൾ എന്ത് നോക്കാനാ സംഭവം? എല്ലാം ബ്ലോക്ക് ആക്കി കഴിഞ്ഞില്ലേ? ഒന്നും രണ്ടും കൊണ്ടങ്ങൾ ബ്ലോക്ക് ആക്കും, അതുകൊണ്ട് ബ്ലോക്ക് ആക്കരുതെന്ന് പറഞ്ഞത്. തനാക്കഹോ തവാലദോ തകാസറോ, വിവാഹം കഴിക്കണേ, പ്രസവിക്കണേ, അത് അധികരിപ്പിക്കണേ. നബീന റസൂലുള്ളാഹി നടക്കുമോ? ആദ്യ ഇജാസത്ത് പെണ്ണുങ്ങളോട് ചോദിക്കണം. നമ്മൾ പെണ്ണുങ്ങളെ സമ്മതിച്ചെങ്കിലല്ലേ മറ്റു കുഴപ്പമില്ല, അവർക്കൊരു യൂറോപ്യൻ ക്ലോസറ്റ് മേടിച്ചു കൊടുത്താൽ മതി. അത് വലിയ പാടില്ല, അതിനകത്ത് ഗർഭിണിയൊക്കെ ആകുമ്പോൾ അവർക്ക് വളരെ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടല്ലോ. ഭർത്താവ് കുറച്ച് സഹായിക്കുകയും വേണം. ഇയാൾ ചുമ്മാ ഗർഭിണിയോ ആക്കും, എന്നിട്ട് ഇയാൾ കോയമ്പത്തൂർ പണിക്ക് പോയിട്ട് പ്രസവിച്ചതിന് മൂന്നാം ദിവസം തിരിച്ചു വരുന്നത്. അപ്പോൾ ഈ പെണ്ണുമ്പിള്ള കടന്ന് ഇത്രയും ത്യാഗം സഹിക്കേണ്ടേ, കഷ്ടപ്പെടണ്ടേ? ആരുണ്ട് സഹായിക്കാൻ? അന്ന് അവർ ബൈസ്റ്റാറിനെ ഏർപ്പാടാക്കി കൊടുക്കും, അതുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിളിച്ച് ചോദിക്കും, എന്തുകൊണ്ട് വിശേഷം? ആ ഭയങ്കര വിശേഷം തന്നെയാണ്. വിശേഷം വയറ്റിൽ കിടന്ന് കറങ്ങുന്നു ഇപ്പോൾ വിശേഷം. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിശേഷം.